നാല് സംസ്ഥാനങ്ങളിലെ 16 ലോക്സഭാ മണ്ഡലങ്ങളിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച കോൺഗ്രസ് ചണ്ഡീഗഡ്, ഗുജറാത്ത്, ഒഡീഷ, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഈ മണ്ഡലങ്ങളിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പട്ടികയിൽ പ്രമുഖരാരെല്ലാം ഉണ്ട്? സ്മിത, ഗുജറാത്തിലെ 4 സീറ്റുകളിലും ഒഡീഷയിലെ 9 സീറ്റുകളിലെയും ഹിമാചൽ പ്രദേശിലെ 2 സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സീറ്റുകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഹിമാചൽ പ്രദേശിലെ മണ്ഡി മണ്ഡലത്തിൽ തന്നെയാണ്. ഹിമാചൽ പ്രദേശ് മണ്ഡിയിൽ നിലവിൽ സംസ്ഥാന മന്ത്രിയായ വിക്രമാദിത്യ സിംഗിനെയാണ് കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത്. ബി ജെ പി യുടെ സ്ഥാനാർത്ഥി സിനിമാ താരം കൂടിയായ കങ്കണ റണൌട്ടാണ്. കങ്കണ റണൌട്ടിനെ നേരിടാനായി യുവ നേതാവ് വിക്രമാദിത്യ സിംഗിനെ തന്നെ കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നു. നിലവിൽ വിക്രമാദിത്യ സിംഗിന്റെ മാതാവ് ആണ് ഈ മണ്ഡലത്തിൽ, പ്രതിഭാ സിംഗ് ആണ് ഈ മണ്ഡലത്തിലെ എം പി. എന്നാൽ കങ്കണ റണൌട്ടിനെ പോലെ ഒരു സ്ഥാനാർത്ഥി വന്ന സാഹചര്യത്തിൽ യുവ നേതാവിനെ തന്നെ മത്സരിക്കാൻ നിയോഗിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും വലിയൊരു പരിധിവരെ പരിഹാരം കാണാൻ ഇതിലൂടെ കഴിയും എന്നാണ് കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. ഈ ആഴ്ച വിക്രമാദിത്യ സിംഗും പ്രതിഭാ സിംഗും ഡൽഹിയിലെത്തി കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ശ്രദ്ധേയമായ മറ്റൊരു സ്ഥാനാർത്ഥി എന്നുള്ളത് ചണ്ഡീഗഡിൽ സീറ്റിലാണ്. മുതിർന്ന നേതാവ് മനീഷ് തിവാരിയെയാണ് കോൺഗ്രസ് ചണ്ഡീഗഡിൽ ഇത്തവണ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ചണ്ഡീഗഡിൽ ഇത്തവണ ഇന്ത്യ സഖ്യമായി ആം ആദ്മി പാർട്ടിയുടെ പിന്തുണയോടെയാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് മുതിർന്ന നേതാവ് മനീഷ് തിവാരിയെ തന്നെ ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.